നമസ്കാരം. ലവ് ജിഹാദ് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നു. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ പല പ്രലോഭനങ്ങളിൽ പെടുത്തി മതം മാറ്റി അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ച് അത് ഒരു വലിയ വലിയ സംഘടന സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരുപാട് സംഘടനകൾ ഇതിനുവേണ്ടി ഇതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പല മുസ്ലിം തീവ്രവാദ അല്ലെങ്കിൽ മത തീവ്രവാദ മേഖലകൾക്കും എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ വിശദാംശങ്ങൾ പലപ്പോഴായി പല സ്റ്റോറികളിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊരു സുദീർഘമായ സ്റ്റോറിയാണ്, അല്പം നീളമുള്ള ഒരു സ്റ്റോറിയാണ്. അതിന്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള സ്റ്റോറിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിലും ഞങ്ങൾ പറയുന്നത്. ഇത് ആവർത്തന വിരസതയായി തോന്നരുത്. നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന, നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു വിപത്താണ്, ഒരു 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 വളരെ കാര്യമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ലവ് ജിഹാദ് എന്നുള്ളത്. അത് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കാനും നമ്മുടെ കുട്ടികൾ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനും ഉള്ള ഒരു കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു അതെങ്ങനെ അത് നമുക്ക് മറികടക്കാം എന്നതിൻ്റെ ചില മാർഗനിർദ്ദേശങ്ങളും ഒക്കെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പോസ്റ്റായി സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങളാണ് ഈ ഒരു വാർത്തയിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് 18 വയസ്സിന് താഴെയുള്ള 8 മുതൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ ലവ് ജിഹാദിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ആ പ്രായത്തിൽ അവർക്ക് ആ മാനസികമായിട്ട് എതിർലിംഗത്തോട് അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് എട്ടുമുട്ടും തിരിയാത്ത പെൺകുട്ടികളെ വളച്ചു വെച്ച് പിന്നീട് അവർ കുറച്ചുകൂടി പ്രായപൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി പ്രായമാകുമ്പോൾ അവരെ മറ്റ് രീതിയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണ് പ്രാഥമികമായി ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന പരിപാടിയിൽ നടക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കൗമാരക്കാരികളായ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് ഫോളോ റിക്വസ്റ്റ് അയക്കുന്നു, അതാണ് തുടക്കം. തുടർന്ന് അവരെ ചാറ്റുകളിലൂടെ പെടുത്തുന്നു, അവർക്ക് പല പല കാര്യങ്ങൾ, അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ശരീരം കാണിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ഫോട്ടോകളൊക്കെ ഇടുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഇവർക്ക് ജിമ്മിൽ പോകുന്നതിനും ഇവർക്ക് ശരീരം വെളുപ്പിക്കുന്നതിനും വേണ്ട കാശ് വരെ കൊടുക്കുന്നത് ഇത്തരം ഈ ലവ് ജിഹാദ് പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനകളാണെന്ന് പറയപ്പെടുന്നു. മത തീവ്രവാദ സംഘടനകളാണെന്ന് പറയപ്പെടുന്നു. പ്രത്യേക രീതിയിൽ അവർക്ക് നോക്കിയറിയാം, വടക്കേ മലബാറിലൊക്കെ നോക്കിയറിയാം, പലരും ഇത്തരത്തിൽ വേഷം കെട്ടിയാണ് നടക്കുന്നത്. ഏറ്റവും വില കൂടിയ പെർഫ്യൂം, ഏറ്റവും വില കൂടിയ വണ്ടികൾ, ഏറ്റവും വില കൂടിയ ഫോണുകൾ, അതുപോലെ തന്നെ പലതരത്തിൽ വേഷം കെട്ടി പലതരത്തിലുള്ള ഈ ഫ്രീക്വൻ സ്റ്റൈലിൻ്റെ ഏറ്റവും അങ്ങേയറ്റമാണ്. പക്ഷെ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല, അതാണ് വേറൊരു പ്രശ്നം. സ്കൂളിൽ പോകില്ല, അല്ലെ പഠിക്കില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വലിയ മിടുക്കാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക്. കാമകരുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ പലതരത്തിൽ ഉള്ള മാനസികമായ ഒരു പ്രക്ഷാളനങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ കലാലയങ്ങൾ, വിവിധ സംഘടനകളുടെ, വിവിധ മതസംഘടനകളുടെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇത്തരം പെൺകുട്ടികളെ വലയിലാക്കാനായി പ്രത്യേക ആ രംഗം സജ്ജീകരിക്കുകയും മാത്രമല്ല ഇതിനെ എതിർക്കുന്ന ഹൈന്ദവ ക്രിസ്ത്യൻ ആൺകുട്ടികളെ കായികമായി നേരിട്ട് ഒതുക്കി തീർക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ പലതരത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ മാതാപിതാക്കൾ ഈ ഒരു കാര്യത്തിലൊക്കെ, മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് 18 വയസ്സിന് മുകളിലുള്ള കേരളത്തിന് പുറത്തു പഠിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇങ്ങനെ വലവേശി പിടിക്കാൻ, ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളെ വലവേശി പിടിക്കാൻ ഇവിടുന്ന് പ്രത്യേക സംഘത്തെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ജൂനിയറായുള്ള പെൺകുട്ടികളെ കൂടുതൽ അവരുമായി അടുത്തിടപഴകി സ്നേഹം നടിച്ച് അവരെ പലതരത്തിൽ അവരെ കായികമായും അവരെ ശാരീരികമായും അവരെ മാനസികമായും ഇവരുടെ വരുതിയിലാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് നമ്മൾ ഒരു കാര്യം അറിയുക, ഈ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ പ്രണയത്തിൽ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് കരകയറാനാവാത്ത വിധം പെൺകുട്ടികൾ അങ്ങ് മുങ്ങിപ്പോവുകയാണ്. അങ്ങനെ എത്രയെത്ര ഇതുപോലെയുള്ള വിവാഹങ്ങളും, അതായത് മുസ്ലിം യുവാക്കളും ഹിന്ദു പെൺകുട്ടികളും മുസ്ലിം യുവാക്കളും ക്രിസ്ത്യൻ പെൺകുട്ടികളും തമ്മിലുള്ള വിവാഹങ്ങളുമൊക്കെ എത്രയോ പ്രാവശ്യം ഇതുപോലെ രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വിവിധ ഓഫീസുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ സുന്ദരമായ ജീവിതം ഇപ്പോൾ നയിക്കുകയാണെന്നാണോ ധാരണ? ഒരിക്കലുമല്ല. ഇതൊക്കെ വളരെ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ പെൺകുട്ടികളുടെ ജീവിതം പോകുന്നത്. പ്രണയിക്കേണ്ട എന്നല്ല, പ്രണയം മോശമാണെന്നല്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം, ഇതിൻ്റെയൊക്കെ അജണ്ട എന്താണ് എന്നുള്ള കാര്യം നമ്മുടെ പെൺകുട്ടികൾ, ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ, ഈ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാകില്ല. അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടുതൽ നടക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചും നമ്മൾ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. മാത്രമല്ല ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെയുള്ള ഗാഡ്ജറ്റ്സും ഒക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ചതി പതിയിരിപ്പുണ്ട്. ഒരിക്കൽ ഒരു ഗ്രൂപ്പിൽ ഒരേ ആൾക്ക് തന്നെ
ഒരേ ആൾ തന്നെ പല സ്ഥലം ആ നമ്മുടെ സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടത് ഓർമ്മയില്ലേ ആ വാർത്തയും നമ്മൾ നൽകിയിരുന്നു ഏതോ ഒരു ഗ്രൂപ്പിൽ അതായത് കൊട്ടാരക്കരക്കാരിയായ പെൺകുട്ടിയോട് ഞാൻ കൊട്ടാരക്കരയാണെന്ന് പറയുക എറണാകുളംകാരിയായ പെൺകുട്ടിയോട് ഞാൻ എറണാകുളംകാരനാണെന്ന് പറയുക കോഴിക്കോടുകാരിയായ പെൺകുട്ടിയോട് ഞാൻ കോഴിക്കോടുകാരനാണെന്ന് പറയുക അങ്ങനെ ഒരേ വ്യക്തി തന്നെ പോസ്റ്റ് ഇട്ടതൊക്കെ അന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തീർച്ചയായും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കേന്ദ്രീകരിച്ച് ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന സ്ഥിതിക്ക് പെൺകുട്ടികളും ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളും ഒക്കെ ഒരുപാട് ഇതുപോലെ നെറ്റും അതുപോലെ സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവർക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അപ്പോൾ ഇവർ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഈ അജണ്ടയുമായി ഈ നാറിയ അജണ്ടയുമായി ലവ് ജിഹാദ് എന്ന അജണ്ടയുമായി പലരും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കൂടുതൽ ശ്രദ്ധിക്കുക സൈബർ കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ പെടുത്താൻ പറ്റുമോ എന്ന നിയമം അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് അപകടകരമായ ഒരു സാമൂഹ്യാവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടരുത് എന്ന ഒരു ദൃഢപ്രതിജ്ഞ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്